Poomer T-shirt and masks for men. കല്യാണം കഴിച്ചു? ആ ഞങ്ങളുടെ മാരേജ് അത് നടത്തിയിരുന്നു. അതെ. നിങ്ങൾ ഡാൻസ് ക്ലാസ് വെച്ച് പഠിച്ചു. ഞങ്ങൾ എല്ലാവരും സ്റ്റുഡൻസ് എല്ലാവരും ഓരോ കമ്പനി ആയിരുന്നു. അങ്ങനെയും പറയാം. കൊച്ചിക്കാരി ഇപ്പൊ കൊച്ചിക്കാരി. ഞാനിപ്പോ ഒരുപാട് ആൾക്കാരുടെ ഞാൻ ഇങ്ങനെ വീട്ടിൽ നിന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ പറയാറുണ്ട്. അവര് പറയുന്നതിന്റെ ഏറ്റവും ഒരു റീസൺ എന്ന് പറഞ്ഞാൽ അവർക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നില്ല. രാവിലെ ദോശയും ചമ്മന്തി ഒക്കെ കണ്ടുകഴിഞ്ഞാല് അതിന്റെ എണ്ണൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റൂല. മീൻകറി ഒക്കെ ഉണ്ടാക്കിയാലും ചോറിന്റെ അളവ് കൂടിപ്പോകും. ഭക്ഷണവും കൺട്രോൾ ചെയ്തേ പറ്റൂ. വേണ്ടെന്ന് പറയേണ്ട സാധനം വേണ്ടെന്ന് പറയണം. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. ഞാനും ഒരുപാട് ഒരുപാട് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം എന്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. ഭീകരമായിട്ടൊന്ന് ചെറിയൊരു ആക്സിഡന്റിന്റെ കാലിന് പറ്റിയതുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ബോഡി ബിൽഡിംഗ് ഒന്നും ചെയ്യണ്ടെന്നൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ വന്നു. വെൽക്കം ടു ഇന്ത്യ ഗ്ലിറ്റ്സ് മലയാളം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റാണ്. ലോകത്ത് മുഴുവൻ ആരാധകരുള്ള, പ്രത്യേകിച്ച് നമ്മൾ മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടി ആയിട്ടുള്ള മിസ്റ്റർ യൂണിവേഴ്സ് ചിത്തരേഷ് നടേശൻ നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം സർ. നമസ്കാരം. എന്നാ ഉണ്ട് വിശേഷം? സുഖം സുഖം. നല്ല വിശേഷം. കല്യാണം കഴിച്ചു? ആ ഞങ്ങളുടെ മാരേജ് അത് നടത്തിയിരുന്നു. എന്നാലും ചേച്ചിയെ കൊണ്ടുവന്നില്ല, കൊണ്ടുവരാന്ന് പറഞ്ഞതാണ്. പക്ഷെ അവസാനം കുറച്ച് വീട്ടില് കുറച്ച് വന്നു, ആവശ്യങ്ങൾ വന്നു, അതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പം നാട്ടിൽ വന്നതിന്റെ ഒരു വലിയ സമാധാനം ഉണ്ടല്ലേ? സമാധാനം ഉണ്ട്. പക്ഷെ നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെ പോണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം രാവിലെ അമ്മ വെക്കുന്ന ഭക്ഷണമൊക്കെ കണ്ടു കഴിഞ്ഞാല് നമുക്കത് കൺട്രോൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാ, എല്ലാരും ഹാപ്പിയാ, പാരന്റ്സ് ഹാപ്പിയാ. ഇന്ന് ഇന്റർവ്യൂവിന് വന്ന സമയത്ത് സത്യമായിട്ട് ഞാൻ വിചാരിച്ചു നസീബ ഉണ്ടായിരിക്കുമെന്ന്. അന്ന് ഞാൻ ഇന്റർവ്യൂ എടുത്തപ്പോ ഞാനിവിടെ ടാറ്റു കണ്ടായിരുന്നേ. പക്ഷെ ഞാൻ ഓർത്ത് ചോദിക്കണോ വേണ്ട എന്ന് ഞാൻ അപ്പം ആലോചിച്ചിട്ട് ഞാൻ പിന്നെ വേണ്ടെന്ന് വെച്ചാ. എപ്പോഴാ ടാറ്റു ചെയ്തത്? ടാറ്റു ചെയ്തത് ഞാൻ പ്രപ്പോസൽ കഴിഞ്ഞ് അതൊക്കെ ചെയ്തതിന് ശേഷം ഓൾമോസ്റ്റ് ആ സമയത്ത് തന്നെയാണ്, 2015. ഡാൻസ് ക്ലാസ് വെച്ച് പഠിച്ചിരുന്നു. അതെ, ഡാൻസ് ക്ലാസ് വെച്ച് പഠിച്ചിരുന്നു. ഇല്ല, എന്നെ പോലെ തന്നെ സ്റ്റുഡന്റ് ആയിട്ട് വന്നതാ. ഞങ്ങൾ എല്ലാവരും സ്റ്റുഡൻസ് എല്ലാരും ഓരോ കമ്പനി ആയിരുന്നു. അതില് അങ്ങനെയും പറയാം. കൊച്ചിക്കാരി ഇപ്പൊ കൊച്ചിക്കാരി. ഇപ്പൊ മലയാളമൊക്കെ ഓൾമോസ്റ്റ് കുറച്ചൊക്കെ പഠിച്ചു. അതെ, ആ മലയാളം പറഞ്ഞ മനസ്സിലാവും. അതെ, കുറച്ചൊക്കെ മനസ്സിലാവും, തിരിച്ചു പറയാനറിയാം. അത് ബാക്കിയുള്ള എല്ലാം നസീബ് എടുത്ത് നേരിട്ട് ചോദിക്കണ്ട. തീർച്ചയായും. എന്തായാലും ഇതൊക്കെ കാണുന്നവര് വീട്ടിലൊക്കെ ഇരുന്ന് വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കില്ല, അവരോട് ഇപ്പൊ എന്താ പറയാനുള്ളത്? വീട്ടിലിന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ നടക്കത്തുള്ളൂ. ഞാനും ഈ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതിപ്പോ ഞാനിപ്പോ ഒരുപാട് ആൾക്കാരുടെ ഞാൻ ഇങ്ങനെ വീട്ടിൽ നിന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ പറയാറുണ്ട്. അവര് പറയുന്നതിന്റെ ഏറ്റവും ഒരു റീസൺ എന്ന് പറഞ്ഞാൽ അവർക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നില്ല. ഒരു എക്സസൈസ് എന്നുള്ളത് അത് ഇപ്പൊ ജിമ്മിൽ പോകുന്ന ഒരാളായാലും ശരി, ജിമ്മിൽ പോവാതെ ചെയ്യുന്നതായാലും ശരി, നമുക്കൊരു ഉള്ളിലൊരു പുഷ് വേണം. അത് നമ്മ തന്നെ ഉണ്ടാക്കണം. അതല്ലാതെ ഒരാള് എപ്പോഴും പുഷ് ഇങ്ങനെ പോണം പോണമെന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവൻ നിൽക്കുമ്പോൾ ഇടക്ക് ഫീൽ ആവാറുണ്ട്, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്തേ പറ്റൂ. ചെയ്യാതെ ഇതൊന്നും നമ്മൾ വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പം ചെയ്തേ പറ്റൂ. ഭക്ഷണവും കൺട്രോൾ ചെയ്തേ പറ്റൂ. വേണ്ടെന്ന് പറയേണ്ട സാധനം വേണ്ടെന്ന് പറയണം. ഞാനും പറയാറുണ്ട്. വേണ്ടെന്ന് പറയണ്ട, അതാ കുറച്ച് കഴിച്ചോ. അല്ലാതെ വേറെ എന്ത് പറയാൻ പറ്റും? ഇപ്പൊ വേണ്ടെന്ന് നമ്മ പറയേണ്ട സാധനങ്ങൾ വേണ്ടെന്ന് പറയുമല്ലോ. ഇപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്ത സാധനം വേണ്ടെന്ന് പറയുമല്ലോ. അപ്പൊ മധുരവും വേണ്ടെന്ന് ഇഷ്ടപ്പെടാതെ ആക്കുക. ഇല്ല, കഴിക്കാതന്നെ ഞാൻ കഴിക്കാറുണ്ട്. വളരെ കുറച്ച് കഴിക്കും. ഇടക്കിടക്ക് ഞാനും മനുഷ്യനല്ലേ, കഴിഞ്ഞ് പോവാറുണ്ട്. അത് കേട്ടാ മതി.
ലോക്ക്ഡൗൺ സമയത്ത് എല്ലാവരും എനിക്ക് അങ്ങനെ സിനിമ തന്നെ കാണുന്നു. പിന്നെ കഴിഞ്ഞ ഒരു രണ്ടു മാസമായിട്ട് ഒരു മാസമായിട്ട് കളി ഫുട്ബോൾ കളി കാണുന്നു. അതൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആണ്, അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. പിന്നെ വീക്കെൻഡിൽ ഓൺലൈൻ ക്ലാസ് ഡാൻസ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ തന്നെ. പിന്നെ വീട്ടിൽ പശുണ്ട്, ഇടയ്ക്ക് അതുങ്ങളെ നോക്കും. സമയം പോകുന്നുണ്ട്, ബോറടിയില്ല. വീട്ടിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങയുടെ ജേർണി എളുപ്പമായിരുന്നു, ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഞാനും ഒരുപാട് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഫോളോ എനിക്ക് എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. ഇതെല്ലാം തരണം ചെയ്ത് പോയിട്ടാണ് ഞാൻ ഇങ്ങനെ എത്തിയത്. അപ്പൊ ഭീകരമായിട്ടൊന്ന് പതറിപ്പോയി ചെറിയൊരു ആക്സിഡന്റിന്റെ കാലിന് പറ്റിയതുണ്ടായി 2011. അപ്പൊ ആ സമയത്ത് ബോഡി ബിൽഡിങ് സ്റ്റാർട്ട് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം പ്രോപ്പറായിട്ട്. അപ്പൊ തുടക്കം തന്നെ ഒരു തിരിച്ചടി പോലെ അത് കിട്ടിയിട്ട് ബോഡി ബിൽഡിങ് ചെയ്യണ്ടെന്നൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ വന്ന് വീട്ടുകാരെല്ലാം എതിർത്ത്. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു പിന്നെയും മുന്നോട്ട് പോയി. അതാണ് ഞാൻ പറഞ്ഞ, ഞാൻ തന്നെ ഒരു എക്സാമ്പിളാണ്, അതുകൊണ്ട് എനിക്കത് പറയാം. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടും, നമ്മൾ ഒരു ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ഏത് ആർക്കായാലും ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ വിജയം ഉണ്ടാവും. ഇല്ല, ഞാൻ ഹോക്കി പ്ലെയർ ആയിരുന്നു. ഞാൻ ബോഡി ബിൽഡിംഗ് ഉള്ള ഒരു അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായില്ല. പക്ഷേ ആ സമയത്തൊക്കെ കോമ്പറ്റീഷനും ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതേപോലെ ഒരു ലെവലിലൊക്കെ എത്തണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ള രീതിയിലാണ് വർക്കൗട്ടൊക്കെ തുടങ്ങിയത്. പക്ഷെ തുടക്കത്തിലൊന്നും ജിമ്മിലൊന്നും പോവാറുണ്ടായില്ല, വീട്ടിൽ തന്നെയുള്ള എക്സസൈസുകൾ മാത്രമേ ചെയ്യാറുണ്ടായിരുന്നു. കൂടുതലും ഹോക്കിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. കോവിഡ് വന്നതിന് ശേഷം എല്ലാ മേഖലയിലും പ്രതിസന്ധിയാണ്. പക്ഷേ ഈ ഒരു ഫിറ്റ്നസ് മേഖലയിലാണ് എല്ലാം ഒന്ന് ബാക്ക് ടു നോർമൽ ആവുമ്പോഴും ഫിറ്റ്നസ് മേഖലയിൽ ഒരു ഡൗട്ട് ആയിട്ട് നിൽക്കുകയാണെന്നാ പറഞ്ഞു. ഒരുപാട് ജിം ഒക്കെ നടത്തുന്നവരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്തത് ഞങ്ങളുടെ ആ ഒരു ഫീൽഡ് തന്നെ, ഫിറ്റ്നസ് ഫീൽഡ് തന്നെയാണ്. കാരണം ഒരുപാട് ആൾക്കാർ ലോൺ എടുത്തും ഇതൊക്കെ ഒരുപാട് ഇൻവെസ്റ്റൊക്കെ ചെയ്തിട്ടാണല്ലോ അവർ ജിം തുടങ്ങിയത്. അപ്പോൾ അവർക്ക് പിന്നെ ബിൽഡിംഗ് എല്ലാം അവർ സ്വന്തം ബിൽഡിംഗ് അല്ല, അവരെല്ലാം വാടകയ്ക്കാണ്. അപ്പോൾ ഒരുപാട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് ജിം ഓപ്പൺ ചെയ്യാൻ വേണ്ടി. പക്ഷേ അറിയാലോ, നമുക്ക് സിറ്റുവേഷൻസ് അറിയാലോ, നമ്മളും കുറച്ച് അത് സഫർ ചെയ്യേണ്ടി വരും. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, അത് ജിമ്മില്ലാത്തതുകൊണ്ട് ജിമ്മിൻ്റെ അകത്തുള്ള ട്രെയിനേഴ്സിന് ജോലിയില്ല. അപ്പോൾ എല്ലാം അവരെല്ലാവരും ആ ഒരു ഫേസ് ചെയ്ത് പോകുന്നു. പിന്നെ അത് ആളുകൾക്കും ഇത് ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ. കാരണം നമുക്ക് പറയാം ഹോം വർക്കൗട്ട് ചെയ്യാം, ഓൺലൈനായിട്ട് ചെയ്യാം. പക്ഷെ അതൊരു പരിധി വരെ നമുക്ക് ഭയങ്കര ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം പ്രത്യേകിച്ച് മോട്ടിവേഷൻ നമുക്കത് ജിമ്മിൽ പോയി കഴിഞ്ഞാലേ കിട്ടുള്ളൂ. കാരണം നമ്മൊരു വേറൊരാൾ ചെയ്യുമ്പോൾ കാണുമ്പോൾ നമുക്കും ചെയ്യാനുള്ള ഒരുപാട് നല്ല രീതിയിലുള്ള മോട്ടിവേഷൻ കിട്ടും. അപ്പോൾ ഒരാൾ ചെയ്യുമ്പോൾ ആ ഒരാൾക്ക് റിസൾട്ട് വരുമ്പോൾ മറ്റുള്ളവരും പോവും. അപ്പോൾ അങ്ങനെ അങ്ങനെ അതെല്ലാം ആ ഒരു ഏരിയയിലുള്ള എല്ലാവർക്കും കൂടി അത് ഒരുപാട് ഗുണം ചെയ്യും. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, പക്ഷെ പെട്ടെന്ന് തന്നെ തുറക്കുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം ഏറ്റവും കൂടുതൽ ഏതായിരുന്നു? ഈ ഡയറ്റ് തെറ്റിപ്പോകുന്ന ഭക്ഷണം ഏതാ? ഡയറ്റ് തെറ്റിപ്പോകുന്ന വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മധുരമൊന്നും അല്ല കഴിക്കുന്നത്. പക്ഷേ നമ്മൾ കഴിക്കുന്നതിൻ്റെ അളവ് കൂടിപ്പോകും. ഇപ്പോൾ രാവിലെ ദോശയും ചമ്മന്തിയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണമൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് കാർബോഹൈഡ്രേറ്റാണ്, പക്ഷേ നമുക്ക് അതിൻ്റെ എണ്ണം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ മീൻകറിയൊക്കെ ഉണ്ടാക്കിയാലും ചോറിൻ്റെ അളവ് കൂടിപ്പോകും. അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ മധുരം കാര്യങ്ങളൊന്നും ഞാൻ വീട്ടിലുണ്ടാക്കാൻ സമ്മതിക്കില്ല, ഞാനായിട്ട് സമ്മതിക്കില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. കുറേ പേരൊക്കെ നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് അടിപൊളിയായിട്ട് വന്ന സമയത്ത് വീണ്ടും ഇവര് വീട്ടിലായി പോയി. പക്ഷേ വീട്ടിൽ ഈ പറഞ്ഞ എക്യുപ്മെന്റ്സ് ഒന്നും എല്ലാവർക്കും ഒന്നുമില്ല. അവർക്കൊക്കെ ഒത്തിരി പേരൊക്കെ ഇങ്ങനെ ശരീരം ഉണ്ട് കഷ്ടപ്പെടുത്തുണ്ടാക്കിയെടുത്ത ശരീരം പോയതിന്റെ ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒത്തിരി പേര് കാണും. അപ്പൊ അവരോടൊക്കെ എന്താ പറയുള്ളൂ? ഒരു ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണെങ്കിലും ഉണ്ടാക്കാം, ഒരു ഏജ് ലിമിറ്റ് ഇല്ല. നമുക്ക് കഷ്ടപ്പെടാനുള്ള ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ അത് എത്ര വർഷമാണെങ്കിലും നമുക്ക് ചെയ്യാം. ഇപ്പോൾ 40-ാം വയസ്സാണെങ്കിലും ശരി 50-ാം വയസ്സാണെങ്കിലും ശരി നമുക്ക് ശരീരം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു കോവിഡ് സമയത്ത് നമുക്ക് വേറൊരു ഓപ്ഷനില്ല. ഒരുപാട് ആൾക്കാരുടെ ജീവൻ പോയി, ഒരുപാട് ജോലി പോയി. അപ്പോൾ അതിനെങ്ങാട്ടി വലുതല്ലല്ലോ നമ്മുടെ ശരീരം. അറ്റ്ലീസ്റ്റ് നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ഒരു അസുഖം വരാതെ നമ്മുടെ ഫാമിലിനെല്ലാം മെമ്പേഴ്സിനെല്ലാം സേഫ് ചെയ്തിട്ട് നിൽക്കുക. ബോഡി നമുക്ക് എപ്പോഴെങ്കിലും ഉണ്ടാക്കാം. കുറച്ചും കൂടി ഇപ്പോൾ അടുത്ത തന്നെ ജിം ഓപ്പൺ ചെയ്യും, വീണ്ടും നമ്മുടെ ഡയറ്റ് ഫോളോ ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ അതിലൊന്നും ഡിപ്രഷൻ ആവേണ്ട ഒരു കാര്യമില്ല. കാരണം അല്ലെങ്കിൽ
തുടങ്ങിയപ്പോൾ ഞാനൊക്കെ കൂടുതലും ഡിപ്രഷൻ ആയി പോകേണ്ടതാണല്ലോ. കാരണം ഇപ്പൊ തന്നെ കണ്ടറിയാലോ അന്നത്തെ ആ ഒരു ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ ബോഡിയും ഈ ബോഡിയും വളരെ വ്യത്യാസമുണ്ട്. അപ്പൊ ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ഡിപ്രഷനിൽ പോകേണ്ടവരാണ്. അപ്പൊ എനിക്കറിയാം, എനിക്ക് വിശ്വാസമുണ്ട്. കാരണം അത് വീണ്ടും ജിമ്മ് സ്റ്റാർട്ട് ആകും, വീണ്ടും നമുക്ക് വർക്ക്ഔട്ട് ചെയ്യുക, ബോഡി എപ്പോഴും ആ റെസ്പോൺസ് ചെയ്യും. അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അതിൽ. അപ്പൊ തീർച്ച ആർക്കും ഒരു ഒരു സങ്കടപ്പെടേണ്ട, ഒന്നും വേണ്ട, തീർച്ചയായും അത് ശരിയാവും. ഇപ്പൊ ഞാൻ സിനിമയായിട്ട് കണക്ട് ചെയ്തൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പം ഒരുപാട് ആളുകളുണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ നടന്മാരൊക്കെ കൂടുതലും ഫിറ്റ്നസിൽ ശ്രദ്ധിക്കുന്ന ഒത്തിരി നടന്നു. ചേട്ടൻ നോക്കുമ്പോ അതിനകത്ത് നന്നായിട്ട് ഫിറ്റ്നസ് ശ്രദ്ധിക്കുന്ന ഒരു ആക്ടർ, ഒരു ആക്ട്രസ് ചോദിച്ചാൽ ആരുടെയൊക്കെ പേരായിരിക്കും പറയുന്നത് മലയാളത്തില്? ഇപ്പൊ ആക്ടറിന്റെ പേര് പറഞ്ഞുകഴിഞ്ഞാൽ മോഹൻലാൽ വരെ ഒരുപാട് വ്യത്യാസം. ഇപ്പൊ ദൃശ്യം വണ്ണിൽ തന്നെ അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ദൃശ്യം ടു വന്നപ്പോ തന്നെ എന്തോരം ചേഞ്ചസ് തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ഏജില് ഫിറ്റ്നസ് അദ്ദേഹം കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം. അത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യം. കൂടുതലും ഫിറ്റ്നസ് നമ്മുടെ ആ ഒരു യങ്സ്റ്റർ എന്ന് പറയുമ്പോൾ ടൗവിനോ, ഉണ്ണിമുകുന്ദൻ, പക്ഷേ ബാക്കിയുള്ള കുഞ്ചാക്കോനും ശരി, അദ്ദേഹം ബാഡ്മിന്റൺ കൂടുതൽ. അപ്പൊ എല്ലാവരും ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ഒരു ഫിറ്റ്നസ് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞ ഒരു ഇവന്റ് ആണ്. നമ്മൾ ബാക്കിയുള്ള ഒരു ഗെയിംസ്, ഒരു അത്ലറ്റിക്സും അതിലുള്ള ഒരു ഇവന്റ് പോലെ ബോഡി ബിൽഡിംഗ് ഒരു ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയുള്ള ഒരു ഇവന്റ് ആണ് ബോഡി ബിൽഡിംഗ്. ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ലൈഫിനുള്ള ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈല്. അതായത് നമുക്ക് എത്ര പ്രായത്തിലായാലും എത്ര നടന്നാലും ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ ഏത് രീതി രാവിലെ തുടങ്ങി വൈകിട്ട് വരെ പണിയെടുത്താലും നമുക്ക് തളർച്ച ഉണ്ടാവില്ല. പിന്നെ ഹെൽത്തി ഹെൽത്ത് മറ്റേ ഒരുപാട് അസുഖങ്ങളുണ്ടല്ലോ, അതൊന്നും വരാതെയുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ. ഇപ്പം ഒരു നോർമൽ ഈ ഇന്റർവ്യൂ കാണുന്ന ഒരാള്, അപ്പൊ അങ്ങേ ഒത്തിരി പേർ, ഒത്തിരി ഫാൻസ് കാണും, ഇഷ്ടംപോലെ ആളുകൾ സ്നേഹിക്കുന്നവരാണ്. അപ്പൊ അത് കാണുന്ന ഒരു നോർമൽ ഒരാൾക്ക്, ഒരു സാധാരണ ചുറ്റുപാടിലുള്ള ഒരാൾക്ക് ഒരു ചിത്രേഷ് നടേശൻ ആവണമെങ്കിൽ അയാൾ ചെയ്യേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ്, അയാൾ എന്തൊക്കെ സ്വപ്നം കാണണം, അല്ലെങ്കിൽ അയാൾ എന്തൊക്കെ ചെയ്താൽ അങ്ങേ പോലെ ഒരു ഒരാളായി മാറും? ബോഡി ബിൽഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ബോഡി ബിൽഡിംഗ് ആണെങ്കിൽ നമുക്ക് മെയിൻ ഇമ്പോർട്ടൻ്റ് നല്ലൊരു കോച്ച് വേണം. കാരണം നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള നല്ലൊരു കോച്ച് വേണം. കാരണം കോച്ച് ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ അവർ അതിൽ എക്സ്പെർട്ടാണ്. കോച്ച് എന്ന് പറഞ്ഞാൽ അതിൽ എക്സ്പെർട്ടാണ്. നമ്മളൊരു അത്ലറ്റാണ്. അപ്പോൾ നമ്മൾ കോച്ചിനെ എപ്പോഴും നല്ലൊരു കോച്ചിനെ സെലക്ട് ചെയ്യുക. പിന്നെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മൈൻഡ് വരിക, ഇതാണ് മെയിനായിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാം നമ്മുടെ ഓരോരുത്തർക്കും ഓരോ ലക്കും സമയവും ഉണ്ടല്ലോ അതിന്. പക്ഷെ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും നമുക്ക് കിട്ടേണ്ടത് നമുക്ക് എന്തായാലും കിട്ടും, അത് ഉറപ്പാണ്. അതിപ്പോൾ 5 വർഷം എടുക്കാം, ചിലപ്പോൾ 6 വർഷം എടുക്കാം, ചിലപ്പോൾ 10 വർഷം എടുക്കാം. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫിൽ ഏത് ഫീൽഡിലായാലും നമുക്ക് സക്സസ് ഉണ്ടാവും എന്നുള്ളത് പലരും പല രീതിയിലും തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ എന്തായാലും ഒത്തിരി നന്ദി ചേട്ടാ. ഇത്രയും ഈ ഒരു സമയത്ത് ചേട്ടന്റെ വാക്കുകൾ തീർച്ചയായിട്ടും ഒരു ഈ പറയുന്ന ആളുകൾക്ക് ഒരു ഇൻസ്പിറേഷൻ തന്നെ. മെയിനായിട്ട് എന്ന് വെച്ചാല് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സമയത്ത് നമ്മൾ എന്തായാലും ഇത് നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ, ഫേസ് ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എക്സസൈസുകൾ എല്ലാവരും ചെയ്യുക. മടി എല്ലാവർക്കും ഒരു പാർട്ടാണ് നമ്മുടെ. പക്ഷെ മടീനെ നമ്മൾ ഓവർകം ചെയ്തിട്ട് ചെയ്യുക. ഭക്ഷണം എല്ലാം കഴിക്കാം, പക്ഷേ നമ്മെല്ലാം കൺട്രോൾ ആയത് കഴിക്കുന്നതായിരിക്കും ഏറ്റവും. ഇപ്പോൾ വീക്കെൻഡ് മാത്രം മധുരം കഴിക്കുക. അങ്ങനെയൊക്കെ ഒരു 6 ദിവസം നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ട് ഒരു ദിവസം കുറച്ച് ചീറ്റായാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അധികം ബുദ്ധിമുട്ടില്ല. അപ്പോൾ എല്ലാ ദിവസം മധുരം കഴിക്കുന്നതിനെക്കാട്ടി കഴിക്കാൻ പാടുന്നല്ല, കഴിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞത് വീക്കെൻഡ് മാത്രമാക്കി അങ്ങനെ എന്തെങ്കിലും ഒരു നമ്മളൊരു ടാർഗറ്റാക്കി ഇങ്ങനെ വെച്ചിട്ട് വെച്ച് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും. ഇതൊക്കെ ഡിപ്പെൻഡ് നമ്മുടെ, അത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് ആൾക്കാർക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ അത് എല്ലാവർക്കും സ്യൂട്ട് ആവില്ല. അപ്പൊ എപ്പോഴും ഹെൽത്തി ഫുഡാണ് നല്ലത്. എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഭക്ഷണം നല്ലത്. ഇപ്പൊ കാർബോഹൈഡ്രേറ്റ് ആയാലും ശരി, ഫാറ്റ് ആയാലും ശരി, എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള മധുരം ഒഴിച്ച് ബാക്കി എന്തും നമുക്ക് കഴിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യപരമായ ജീവിതത്തിന് അങ്ങനെയുള്ള ഭക്ഷണവും നല്ല രീതിയിലുള്ള വ്യായാമവും ആണ് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളത്, അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. എല്ലാവിധ ആശംസകളും. തീർച്ചയായും തീർച്ചയായും. Poomer T-shirt and masks for men.